കാശ്മീർ താഴ്വരയിൽ താലിബാൻ മോഡൽ ആക്രമണത്തിലൂടെ മതന്യൂനപക്ഷങ്ങളെ ഉന്നം വെക്കുന്ന ഭീകരർ നൽകുന്ന സന്ദേശം എന്താണ് കഴിഞ്ഞ ഒരു വർഷമായി സമാധാനത്തിന്റെയും വികസനത്തിന്റെയും പാതയിൽ മുന്നേറിയ കാശ്മീരിനെ വീണ്ടും ചോരക്കളമാക്കാൻ ശ്രമിക്കുന്നത് ആരാണ് ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികളും മനുഷ്യാവകാശ പ്രവർത്തകരും മാധ്യമങ്ങളും കാശ്മീരിൽ നടക്കുന്ന ഈ പുതിയ ചോരക്കളി കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണ് നമസ്കാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാശ്മീർ താഴ്വരയിൽ നിന്നും വരുന്ന വാർത്തകൾ അത്ര നല്ലതല്ല കഴിഞ്ഞ 5 ദിവസങ്ങൾക്കിടയിൽ കാശ്മീരിൽ ഉണ്ടായത് 4 ഭീകരാക്രമണങ്ങളാണ് ഈ 4 ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 7 പേർ അവർ സൈനികരോ പോലീസുകാരോ അല്ലെങ്കിൽ തീവ്രവാദികൾക്കെതിരെ പ്രവർത്തനം നടത്തുന്നവരോ അല്ല മറിച്ച് വെറും സാധാരണക്കാരാണ് ജോലി ചെയ്ത് അന്നന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധാരണക്കാർ അവരുടെ ആകെയുള്ള തെറ്റ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കാശ്മീർ താഴ്വരയിൽ അവർ മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യരായി എന്നുള്ള ഒരൊറ്റ കാരണമാണ് ഈ മരിച്ചുപോയവരിൽ അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ടവരിൽ സിഖ് വംശജരുണ്ട് ഹിന്ദുക്കളുണ്ട് ഇന്ന് തന്നെ അവിടെ ഏറ്റവും അവസാനം നടന്ന സംഭവത്തിൽ കൊല്ലപ്പെട്ടത് ഒരു വനിതയാണ് അവർ സിഖ് വംശജയായ വനിതയാണ് ഒരു സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് ഈ കൊല്ലപ്പെട്ടവരിൽ ബീഹാർ സ്വദേശിയായ ഒരു അന്യസംസ്ഥാന തൊഴിലാളി പോലുമുണ്ട് മതം നോക്കി തിരഞ്ഞു പിടിച്ച് ഭീകരർ കൊല്ലുകയാണ് ആൾക്കാരെ പക്ഷേ ഇതൊന്നും നമ്മളുടെ ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികളെന്ന് പറയുന്ന രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തകരുടെയും അതേപോലെ സാമൂഹ്യ പ്രവർത്തകരുടെയും ഒക്കെ പട്ടവുമായി നാട് മുഴുവൻ നടന്ന് രാജ്യവിരുദ്ധതയും അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധതയും പ്രചരിപ്പിക്കുന്ന ചില സ്ഥിരം വേഷക്കാരുടെയോ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല അവരെല്ലാം യു പിയിലെ ലഖിംപൂർ ഖേരയിലേക്ക് ജാഥയായി പൊക്കുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും യു പിയിലെ ലഖിംപൂരിൽ നടന്ന സംഭവം വളരെ ദാരുണമാണ് അത് പറയാതെ വയ്യ കഴിഞ്ഞ 1.5 വർഷമായി നടക്കുന്ന കർഷക സമരത്തിൽ ഉണ്ടായ ഏറ്റവും ദാരുണമായ സംഭവമാണ് യു പിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പേരിൽ നടന്ന പ്രക്ഷോഭത്തെയും അതേപോലെ കാശ്മീരിൻ്റെ പേരിൽ നടന്ന പ്രക്ഷോഭത്തെയും ഒക്കെ രാജ്യവിരുദ്ധ പ്രക്ഷോഭങ്ങളാക്കി മാറ്റാനും അതിൻ്റെ പേരിൽ രാജ്യത്ത് കലാപം ഉണ്ടാക്കാനും ശ്രമിച്ച അതേ ശക്തികളാണ് ഇപ്പോൾ കർഷക സമരത്തിൻ്റെ പേരിലും രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാൻ വേണ്ടി രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇൻ്റലിജൻസ് ഏജൻസീസ് ഇപ്പോൾ പറയുന്നത് ഈ കർഷക സമരത്തെ ഇപ്പോൾ അതിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് പണം കൊണ്ടും ആൾബലം കൊണ്ടും ഗതി നിയന്ത്രിക്കുന്നത് ഖാലിസ്ഥാൻ തീവ്രവാദികളാണ് എന്നാണ് അതിനെ സാധൂകരിക്കുന്ന നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഇതിനർത്ഥം കർഷകരുടെ സമരവും സമരത്തിലെ ആവശ്യങ്ങളും ഒന്നും സർക്കാർ ചർച്ച ചെയ്യാൻ പാടില്ലാത്തതോ തികച്ചും അന്യായമാണ് എന്നുമല്ല മറിച്ച് ഈ ഇങ്ങനെയുള്ള സമരങ്ങളെ ജനകീയ പ്രക്ഷോഭങ്ങളെ ഇതിനെയൊക്കെ അവസരം നോക്കി ഉപയോഗിക്കാനും രാജ്യത്തിനെതിരായിട്ടും സർക്കാരിനെതിരായും തിരിച്ച് രാജ്യത്ത് അരാജകത്വവും അതേപോലെ സമാധാനമില്ലായ്മയും ഉണ്ടാക്കാനും ചിലരൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ 2 ചിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കാശ്മീരുമായും ലഖിംപൂറുമായും ബന്ധപ്പെട്ട് നമ്മളുടെ മുമ്പിലുണ്ട് ഒന്ന് ലഖിംപൂറിലെ ഈ സമരത്തിൽ പങ്കെടുക്കവേ അവിടെ ഉണ്ടായ ആ ദാരുണ സംഭവത്തിൽ കൊല്ലപ്പെട്ട ഒരു കർഷകൻ്റെ ബന്ധുവായ ഒരു സിഖ് വംശജനെ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി കെട്ടിപ്പിടിക്കുന്ന ചിത്രമാണ് ശരിക്കും നാടകമേ ഉലകം അല്ലെങ്കിൽ നാടകമേ രാഷ്ട്രീയം എന്ന് പറഞ്ഞു പോകുന്ന ഒരു ചിത്രമാണ് അത് അറിയാതെ നമ്മൾ അത് പറഞ്ഞു പോകും ഈ പറയുന്ന ഖാലിസ്ഥാൻ തീവ്രവാദികളാണ് ഈ സമരത്തിൻ്റെ പുറകിൽ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് അറിയാത്തവരൊന്നുമല്ല പ്രിയങ്ക ഗാന്ധിയും പ്രിയങ്കയുടെ സഹോദരൻ രാഹുൽ ഗാന്ധിയും സ്വന്തം അമ്മൂമ്മയെ കൊലപ്പെടുത്തിയ സിഖ് തീവ്രവാദികളുടെ അതേ വംശത്തിൽപ്പെട്ട അല്ലെങ്കിൽ അതേ പാത പിന്തുടരുന്നവരാണ് ഇപ്പോഴത്തെ ഖാലിസ്ഥാൻ തീവ്രവാദികൾ അവർ ലോകമെമ്പാടും വളരെ ശക്തരായി വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി അവിടെ ചെന്ന് ഈ പറയുന്ന സിഖ് വംശജനെ കെട്ടിപ്പിടിക്കുന്നത് ഈ സിഖ് വംശജനാകട്ടെ അദ്ദേഹവും അറിയേണ്ടതാണ്
പത്തുമൂവായിരം സിഖ് വംശജരെ സ്വന്തം സഹോദരന്മാരെ ഡൽഹിയിലെ തെരുവുകളിൽ തലക്കെട്ട് ഊരിയെടുത്ത് മണ്ണെണ്ണയിൽ മുക്കി തിരിച്ച് തലയിൽ ചുറ്റി ചുട്ടുകൊന്ന സംഭവത്തിന് ഉത്തരവാദിയായ ഒരു പ്രസ്ഥാനത്തിൻ്റെ പിന്മുറക്കാരാണ് ഈ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും. പക്ഷേ ഇതൊന്നും അവർക്കാർക്കും ഇരുകൂട്ടർക്കും വിഷയമല്ല. കാരണം അവരുടെ വിഷയം മോദിയാണ്, മോദി സർക്കാരാണ്, ഇന്ത്യയിലെ അരാജകത്വമാണ്, ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ അസ്ഥിരതയുണ്ടാക്കുക എന്നുള്ള ഒരു കൃത്യമായ ഒരു ടാർഗറ്റിലാണ് ഇപ്പോൾ ഇവരെല്ലാം പ്രവർത്തിക്കുന്നത്. അതിന് കർഷക സമരമായാലും പൗരത്വ സമരമായാലും അല്ലെങ്കിൽ അതുപോലെയുള്ള ഏത് സമരമായാലും അതിനൊരു കാരണവും ഉപകരണവുമായി മാറുന്നേ ഉള്ളൂ എന്നാണ് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. പറഞ്ഞു വന്നത് രണ്ട് ചിത്രങ്ങളെക്കുറിച്ചാണ്. ഇങ്ങനെ ഒരു ചിത്രം ഒരു വശത്ത് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാടകം ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റൊരു ചിത്രവും നമ്മൾ കണ്ടു, മറ്റൊരു വീഡിയോയും നമ്മൾ കണ്ടു. അത് ഡോക്ടർ ശ്രദ്ധ ബിന്ദ്രു എന്ന് പറയുന്ന കാശ്മീരി യുവതിയുടേതാണ്. കാശ്മീരിലെ ഇസ്ലാമിക ഭീകരവാദികൾ കൊന്നു തള്ളിയ മഖൻലാൽ ബിന്ദ്രു എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ, ഒരു ബിസിനസ്സുകാരൻ്റെ വ്യവസായം, ഒരു ചെറുകിട വ്യവസായം നടത്തി സ്വന്തം കുടുംബം പോറ്റി വന്ന ആ മഖൻലാൽ ബിന്ദ്രുവിൻ്റെ മകളാണ് ഈ പറയുന്ന വീഡിയോയിലെ കഥാപാത്രം. അവർ ശക്തമായി മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുകയാണ്, നിങ്ങൾക്കെന്നെ കൊല്ലാൻ സാധിക്കില്ല, ഞാനൊരു പണ്ഡിറ്റാണ്, ഈ മണ്ണിൻ്റെ ഭാഗമാണ് ഞാൻ, ഞാൻ ഇവിടെ തന്നെ ജീവിക്കും, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ കണ്ണിൽ നോക്കി എന്നോട് സംവദിക്കാൻ തയ്യാറാവും, ആർക്കു വേണമെങ്കിലും ആരെയും വെടിവെച്ചു കൊല്ലാം, ശരീരം മാത്രമേ പോവുകയുള്ളൂ, ആത്മാവ് ഇവിടെ തന്നെ കാണും, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് തീവ്രവാദികളെ വെല്ലുവിളിക്കുന്ന ധീരയായ ഒരു യുവതിയുടെ വീഡിയോയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത്. ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ ഈ പെൺകുട്ടിയെ പോയിട്ട് കെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ ഉമ്മ വെക്കുകയോ ഒന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് ഈ പെൺകുട്ടിയെ വിളിച്ച് ഫോണിലൂടെയെങ്കിലും ഒരു ആശ്വാസ വചനം പറയാൻ സമയം കിട്ടിയോ, അങ്ങനെ ഒരു ചിന്തയെങ്കിലും ഇവർക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം അതിൽ രാഷ്ട്രീയ ലാഭമില്ല. പാവപ്പെട്ട കാശ്മീർ താഴ്വരയിലെ പാവപ്പെട്ട ഒരു ഹിന്ദു പണ്ഡിറ്റിനെ കൊന്നു തള്ളിയാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് അതിൽ നിന്ന് മുതലെടുക്കാനായി കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇവിടുത്തെ മനുഷ്യാവകാശ സംഘടനകൾക്കോ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. മറിച്ച് ഈ പറയുന്ന മറ്റ് സ്ഥലങ്ങളിൽ സ്ഥിതിഗതികൾ അങ്ങനെയല്ല. അത് അവർക്കൊരു അവസരമാണ്. പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ശമന്തിനി കഴുകന്മാരായി ചിത്രീകരിക്കുന്ന ഒരു കാർട്ടൂൺ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ആ കാർട്ടൂണിൻ്റെ ആശയത്തെ ശരിവെക്കുന്നതാണ് ഇവരുടെ പ്രവൃത്തി. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഡോക്ടർ ശ്രദ്ധ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഓടി യു പിയിലെ ലഖിംപൂരിലെത്തി അവിടെ ഉള്ള കർഷകർ അല്ലെങ്കിൽ ആ പ്രക്ഷോഭം നടത്തുന്നവരെ ആശ്വസിപ്പിക്കുന്നതിൻ്റെ നാടകം കളിക്കുന്നതും. പറഞ്ഞു വന്നത് ഈ ഇരട്ടത്താപ്പിനെക്കുറിച്ച് മാത്രമല്ല, എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് കാശ്മീർ ഇപ്പോൾ അശാന്തമാകുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയാണ്. അതിന് പ്രധാനമായും നാല് കാരണങ്ങളാണ് ഉള്ളത്. പാകിസ്ഥാൻ തന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാൻ്റെ അജണ്ടയിലെ ഏറ്റവും പ്രഥമമായി നിൽക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത് കാശ്മീർ തന്നെയാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭരണമാറ്റവും താലിബാൻ്റെ ഭരണസാരഥ്യവുമൊക്കെ ISIയെയും പാകിസ്ഥാനെയും കുറേ കൂടി ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് അഫ്ഗാനിസ്ഥാൻ്റെ സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ട് തങ്ങൾക്ക് ഇന്ത്യയിൽ കാശ്മീരിൽ വീണ്ടും പഴയ 90കളിലെയും അല്ലെങ്കിൽ 80കളിലെയും 80കളുടെ അവസാനത്തെയൊക്കെ ആ ഭീകരവാദത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുമെന്ന് പാകിസ്ഥാന് എവിടെയോ മോഹമുദിച്ചിട്ടുണ്ട്. കാശ്മീരിൽ തീർച്ചയായിട്ടും അങ്ങനെയൊന്നും നടക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അക്കാലത്തെ ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിൽ അശാന്തി ഉണ്ടാക്കുക എന്നത് പാകിസ്ഥാൻ സർക്കാരിൻ്റെയും ISIയുടെയും ആവശ്യമാണ്. അതിനേറ്റവും പറ്റിയ സമയം ഇതാ വീണ്ടും വന്നിരിക്കുന്നുവെന്ന് പാകിസ്ഥാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഫലമാണ് നമ്മൾ ഈ പെട്ടെന്നുള്ള ഭീകരാക്രമണത്തിലെ വർധനവ് നമ്മൾക്ക് കാണിച്ചു തരുന്ന പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ വരുന്ന കാലാവസ്ഥയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇനിയും
കാശ്മീർ താഴ്വര ഉൾപ്പെടെ ഹിമാലയൻ പ്രദേശങ്ങളിലെല്ലാം തണുപ്പ് കാലം വരികയാണ്. മലമുകളിലെല്ലാം മഞ്ഞാവും. അപ്പോൾ ഇന്ത്യയിലേക്ക് എത്താൻ അല്ലെങ്കിൽ നുഴഞ്ഞു കയറാനുള്ള സൗകര്യം ഇനിയും കുറവായിരിക്കും ഇനിയുള്ള മാസങ്ങളിൽ. അതുകൊണ്ട് തന്നെ മഞ്ഞു വീഴ്ച കാര്യമായി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പരമാവധി തീവ്രവാദികളെയും ആയുധങ്ങളെയും ഇന്ത്യയുടെ ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ള ശ്രമമാണ് പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്നത്. ആ തീവ്രവാദികളാണ് ഇപ്പോൾ കൃത്യമായി ഇത്തരം ആക്രമണങ്ങളിൽ ഏർപ്പെടുന്നത്. മൂന്നാമത്തെ പ്രധാന കാര്യം, ഇതൊരു താലിബാൻ സ്റ്റൈൽ ആക്രമണമാണ് എന്നുള്ളതാണ്. മറ്റേതുപോലെ നേരത്തെ മറ്റേതുപോലെ വേണം, നേരത്തെ ഇവർ ചെയ്തുകൊണ്ട് ഇരുന്നതുപോലെയുള്ള സൈനിക ക്യാമ്പ് ആക്രമണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാസീവ് ആക്രമണമോ അല്ല, വ്യക്തികളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്ന താലിബാൻ രീതിയാണ് ഇപ്പോൾ ഇവർ നടപ്പാക്കുന്നത്. ഇതിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്നത് പലായനം ചെയ്തു പോയ കാശ്മീരി പണ്ഡിറ്റുകളെ പേടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ധീരമായ നടപടികൾ മൂലം 3,800 കാശ്മീരി പണ്ഡിറ്റുകൾ തിരിച്ച് താഴ്വരയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് കണക്ക്. മാത്രമല്ല അവിടെ ബിസിനസ് പുഷ്ടിപ്പെടുന്നു, അവിടെ ടൂറിസം പുഷ്ടിപ്പെടുന്നു, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള ബിസിനസ്സുകാർക്ക് വന്ന് മുതൽ മുടക്കാനുള്ള അവസരം ഉണ്ടാവുന്നു. ഇതൊന്നും ഭീകരരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്ന് മാത്രമല്ല കാശ്മീരി ഇസ്ലാമിക ഭീകരരെ സംബന്ധിച്ചിടത്തോളം അന്യമതസ്ഥർ കൂടി നമ്മുടെ നാട്ടിൽ വന്ന് ഇതൊരു ബഹുസ്വര സമൂഹമാകുക എന്നുള്ളത് അവരുടെ സ്വപ്നത്തിൽ പോലും അവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതിനെല്ലാം എതിരെയുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിക്കാനുള്ള കൃത്യമായ ശ്രമമാണ് ഇപ്പോൾ ഈ നടക്കുന്ന, തുടർച്ചയായി നടക്കുന്ന ഇത്തരം ചെറിയ ഒന്നോ രണ്ടോ വ്യക്തികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ഭീകര ആക്രമണത്തിൻ്റെ കാതൽ. നാലാമത്തെ പ്രധാന കാര്യം, ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കാശ്മീരി തീവ്രവാദികൾക്കായാലും ISIക്കായാലും പാകിസ്ഥാൻ സർക്കാരിനായാലും ഭാരതത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ തോതിലുള്ള ഒരു ഭീകരാക്രമണം നടത്താനോ ഭാരതത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി ചെയ്യാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. അക്കാര്യത്തിൽ അവർ വളരെ നിരാശരാണ്. അപ്പോൾ ഈ കിട്ടിയ അവസരം പരമാവധി ഉപയോഗിക്കുക എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവരെല്ലാം, ഈ രാജ്യവിരുദ്ധ ശക്തികളെല്ലാം നടത്തുന്നത്. അത് അവർ നടത്തിക്കൊണ്ടേയിരിക്കും. അതിനെ ചെറുക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ സർക്കാരിൻ്റെ ആവശ്യമാണ്, അവരുടെ ഡ്യൂട്ടിയാണ്, അവരുടെ ചുമതലയാണ്. അതവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം നടന്നിട്ടുണ്ട്. ഈ കാശ്മീരിലെ ഈ പറയുന്ന ഭീകരാക്രമണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിൻ്റെ പരിഹാരം കണ്ടെത്താനും അത് ഇന്ത്യ സർക്കാരും ചെയ്യും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ദുഃഖിപ്പിക്കുന്നത്, നിരാശപ്പെടുത്തുന്നത് ഈ നേരത്തെ പറഞ്ഞ ദേശീയ പ്രസ്ഥാനങ്ങളുടെയും ദേശീയ പാർട്ടികളുടെയും ഒരു പരിധിവരെ ദേശീയ മാധ്യമങ്ങളുടെയും ഈ പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ഒക്കെ ഇക്കാര്യത്തിലുള്ള മൗനമാണ്. ശരിക്കും അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്ന വിഷയമാണ്. കാരണം ഭീകരാക്രമണമാണ്, ന്യൂനപക്ഷ വേട്ടയാണ്, സാധാരണക്കാരുടെ കൊലപാതകമാണ്. എന്നിട്ടും അവർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ്, വ്യക്തമാണ് ഉത്തരം. കാരണം ഒരു വശത്ത് ഇസ്ലാമിക ഭീകരരും മറുവശത്ത് കൊല്ലപ്പെടുന്നത് പാവപ്പെട്ട ഹിന്ദു സിഖ് വംശജരുമാണ്. ഈ ചിത്രം നേരെ മറിച്ചായിരുന്നെങ്കിൽ നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തൊക്കെ പുകിലായിരിക്കും ഈ നാട്ടിൽ നടക്കുക എന്ന്. നമസ്കാരം.